ചെയ്യും. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുമാറാകട്ടെ. നമുക്ക് വീണ്ടും ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമുക്ക് തന്ന നല്ല അവസരത്തിനായിട്ട് നന്ദി പറയുന്നു. സ്വർഗത്തിലെ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യട്ടെ. ഹല്ലേലൂയ. കടമയുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ആമേൻ. ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. പാട്ടും വർഷിപ്പും എല്ലാം കഴിഞ്ഞപ്പോഴാണ് മൈക്ക് ബോക്സ് ഓൺ ചെയ്യുന്നത്. ആമേൻ. ഈ സ്റ്റേജ് കയറി വരുമ്പോൾ തന്നെ ഇത് നമ്മളൊന്ന് ഓർക്കണം, ഇതിൻ്റെ ഏതൊക്കെയാണ് ശബ്ദം വരാത്തത് എന്ന്. ആമേൻ. എന്നിട്ട് വേണം അതെല്ലാം ഓൺ ചെയ്യാനായിട്ട്. ചുമ്മാ കയറി പാടിയും അല്ലെങ്കിൽ ചുമ്മാ ചെയ്യാതെ അത് പാട്ട് വരുമ്പോൾ അത് ഏതൊക്കെ സ്പീക്കറാണ് ഓൺ ചെയ്തേക്കണമെന്ന് ചുറ്റുമൊന്ന് നോക്കണം. ഇവിടെ വന്ന് പാടുമ്പോൾ ഇതൊന്നും മനസ്സിലാകുന്നില്ല ഇവിടെ ഇന്ന് പാടുന്നവർക്ക്. ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിന് നല്ലൊരു സ്തോത്രം എന്ന് പറഞ്ഞാട്ടെ. പ്രൈസ് ദ ലോർഡ്. ഇവിടെ നിന്ന് പാടുമ്പോൾ ഈ സ്റ്റേജിൽ ആമേൻ ഈ ഫീഡ്ബാക്ക് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര പാടാണ് ഇവിടെ ഇന്ന് പാട്ട് പാടുന്നവർക്ക്. ആമേൻ. നിങ്ങൾ കേൾക്കുന്ന എന്താണെന്നും ഇവിടെ പാടുന്ന എന്താണെന്നും ഒന്നും മനസ്സിലാവത്തില്ല. അതുകൊണ്ട് പാടുന്നതിന് മുമ്പ് നിങ്ങളത് നോക്കി അത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഒന്ന് പറയണം, അല്ലെങ്കിൽ ആ ലൈറ്റെങ്കിലും ഓണായിട്ടില്ലെങ്കിൽ ഒന്ന് പറയണം. ശ്രദ്ധിച്ചേക്കണം. ഞാനിവിടെ ഇന്ന് പാടാൻ വന്ന് കയറിയപ്പോൾ മുതൽ ആ ശബ്ദം അവിടെ ഇല്ല, പുറത്തൊന്ന് മാത്രമേ കേൾക്കുന്നുള്ളൂ. അത് ഒന്ന് ശ്രദ്ധിച്ചേക്കണം എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ആമേൻ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. റോമാലേഖനം എന്നെടുത്താട്ടെ. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. ആമേൻ. നാം ദൈവത്തിൻ്റെ മക്കൾ എന്നും ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു. നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന് ആത്മാവും താനും നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു. കർത്താവിൻ്റെ വിലകേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വചനം ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഓരോ ദിവസവും നാം കേൾക്കുന്ന ദൈവവചനം നമുക്ക് ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാകട്ടെ. നമ്മുടെ വിശ്വാസത്തിനും പ്രത്യാശയ്ക്കും ഒരു നങ്കൂരമായി ദൈവത്തിൻ്റെ വചനം മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്തോത്രം. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഏറ്റവും അനുഗ്രഹം നമുക്ക് ദൈവസന്നിധിയിൽ ആരാധനയ്ക്ക് ശേഷം നമുക്ക് കിട്ടുന്ന വചനം നമുക്ക് ഏറ്റവും അനുഗ്രഹമാണ്. ആമേൻ. ഓക്കെ. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ദൈവസന്നിധി നമ്മൾ ഇന്ന് ചിന്തിക്കുമ്പോൾ ഒരു വിഷയം ഇതാണ്, വിശുദ്ധന്മാരും അവരുടെ പദവികളും. എന്താണ് ഒരു വിശുദ്ധൻ്റെ പദവി, അല്ലെങ്കിൽ ഒരു ദൈവ പൈതലിൻ്റെ പദവി എന്ന് പറയുന്നത് എന്താണ്? അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 8-ാം അധ്യായം ആരംഭിക്കുമ്പോൾ ഇങ്ങനെയാണ്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. അപ്പോൾ 8-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ആരംഭിക്കുന്നത് ക്രിസ്തുയേശുവിലുള്ള ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്. ആമേൻ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. പൗലോസ് വിവിധ ന്യായവിധികളെ കുറിച്ചാണ് 1-ാം അധ്യായം മുതൽ റോമാലേഖനത്തിൽ പഠിപ്പിക്കുന്നത്. ന്യായവിധി എന്ന് പറയുന്നത് ന്യായപ്രമാണം അനുസരിക്കുന്നവർക്ക് വരുന്നതായ ന്യായവിധി, ന്യായപ്രമാണം അറിയാത്തവർക്ക് വരുന്ന ന്യായവിധി. 1:16 നാം രക്ഷിക്കപ്പെടുവാൻ രക്ഷയ്ക്ക് കാരണമായ സുവിശേഷം. അപ്പൊ സുവിശേഷം വെച്ച് ന്യായവിധി നടത്തുക, ന്യായപ്രമാണ കാലഘട്ടത്തിൽ ജീവിച്ചവരെ ന്യായപ്രമാണം വെച്ച് ന്യായവിധി നടത്തുക. ഇതൊന്നുമില്ലാത്ത കാലഘട്ടത്തിൽ മനസ്സാക്ഷി, അവിടെ മനസ്സാക്ഷി വെച്ച് ദൈവം ന്യായവിധി നടത്തുക. അപ്പൊ വിവിധ ന്യായവിധിയെ കുറിച്ചാണ് റോമാലേഖനത്തിന്റെ ആരംഭം മുതൽ. എന്നാൽ 7-ാം അധ്യായം എന്ന് പറയുന്നത് ഏറ്റവും പ്രശസ്തമായ ഒരു അധ്യായമാണ്. അവിടെയാണ് വാഴ്ത്തപ്പെട്ടവനായ മശിഹ തമ്പുരാനെ അവൻ്റെ ശ്രേഷ്ഠതയും അവൻ്റെ ആ പദവിയും ഒക്കെ എടുത്തു പറയുന്നത്. അത് റോമാലേഖനം 7-ാം അധ്യായത്തിന്റെ 24-ഉം 25-ഉം വാക്യമാണ്. നമ്മൾ തുടരെ എടുത്ത് വായിക്കാനുള്ള വാക്യമാണ്. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ. ആകെ അതുകൊണ്ട് പറയുന്നു ക്രിസ്തുവേശുവിലുള്ള മനുഷ്യൻ അല്ലേ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക്, ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടാണ് 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ വരുമ്പോൾ
ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവധിയും ഇല്ല. ദൈവമക്കളുടെ ഏറ്റവും വലിയ പദവി എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, നാം ക്രിസ്തുവേശുവിലായി തീർന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പദവി. ഒന്ന് കർത്താവിന് സ്തോത്രം ചെയ്തേ. ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക്, എല്ലാവരും ഒന്ന് പറയാമോ? ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക്. ഇതിന് പെട്ടെന്ന് മനസ്സിലാകാൻ ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. നോഹ പണിത പെട്ടകം നിങ്ങളുടെ ഭാവനയിൽ ഒന്ന് കൊണ്ടുവരിക. വലിയ വെള്ളപ്പൊക്കം, വലിയ മഴയുണ്ടാകാൻ പോകുന്നു. ആ മഴയുണ്ടാകുന്നതിന് തൊട്ട് മുൻപ് ദൈവം ഒരു കൽപ്പന കൊടുക്കുകയാണ്, ഭൂമിയിലെ സകല നാശവും എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു, ആയതുകൊണ്ട് നോഹേ നീ ഒരു പെട്ടകം പണിയണം. ആ പെട്ടകത്തിൽ കയറുന്നവരെല്ലാം രക്ഷ പ്രാപിക്കും. എന്ത് പ്രാപിക്കും? രക്ഷ പ്രാപിക്കും. ദൈവത്തിൻ്റെ അളവനുസരിച്ച്, സ്വർഗത്തിലെ പ്ലാൻ അനുസരിച്ച് ഭൂമിയിൽ പണിത പെട്ടകമാണ് നോഹയുടെ പെട്ടകം. ഇവിടെ സ്തോത്രം പറയാൻ പറ്റുമോ? ഞാൻ ഒന്നുകൂടി പറയാം, നിങ്ങൾ ശ്രദ്ധിക്കണം. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പ്ലാൻ അനുസരിച്ച് ഭൂമിയിൽ പണിത പെട്ടകമാണ് നോഹ പണിത പെട്ടകം. അങ്ങനെയാണെങ്കിൽ വാഴ്ത്തപ്പെട്ടവനായ മശിഹ തമ്പുരാൻ സ്വർഗത്തിലെ ഹിതമനുസരിച്ച് ഈ താണ ഭൂമിയിൽ സാക്ഷാൽ ജഡപദാരമെടുത്ത് ദൈവത്താൽ പണിയപ്പെട്ടതാണ് യേശു കർത്താവെന്ന പെട്ടകം. സ്തോത്രം. പഴയ നിയമത്തിലെ പെട്ടകം ഗോഫേർ മരം കൊണ്ടാണ് ദൈവകൽപ്പനയാ രൂപഭംഗി വരുത്തിയതെങ്കിൽ, പുതിയ നിയമത്തിലെ പെട്ടകം ഏതാന്ന് ചോദിച്ചാൽ ക്രിസ്തുവേശുവെന്ന പെട്ടകമാണ്. ആ പെട്ടകത്തിനകത്ത് കയറിയവന് രക്ഷയുണ്ട്. ആ പെട്ടകത്തിനകത്ത് കയറിയവന് സ്വസ്ഥതയുണ്ട്. ആ പെട്ടകത്തിനകത്ത് കയറിയവന് സമാധാനമുണ്ട്. ഇന്ന് രാത്രി ദൈവജനം തിരിച്ചറിയേണ്ടത് ആ പെട്ടകത്തിനകത്ത് ഒരു വിടുതലും രക്ഷയും ദൈവം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. കരമുയർത്തു ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക്, ആ വാക്യം നിങ്ങൾ വായിക്കുമ്പോഴൊക്കെ നിങ്ങൾ അറിയണം, ആ പെട്ടകത്തിനകത്തുള്ളവർക്ക് അന്ന് രക്ഷ കിട്ടിയതുപോലെ ആ പെട്ടകത്തിനകത്തുള്ളവർക്ക് ആ വലിയ ദൈവിക സ്വാതന്ത്ര്യം ഉണ്ടായതുപോലെ, ആ പെട്ടകത്തിനകത്ത് കയറിയവർക്ക് ഒരു സംരക്ഷണം ലഭിച്ചതുപോലെ പുതിയ നിയമത്തിലെ പെട്ടകം ക്രിസ്തുവാകുന്ന പെട്ടകമാണ്. ആമേൻ. ആ ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക് എന്തില്ല? ശിക്ഷാവിധിയില്ല എന്ന വാക്യത്തിന്റെ കൂടെ ഞാൻ മറ്റൊരു വാക്യം കൂടി കൂട്ടിച്ചേർക്കുന്നു. ക്രിസ്തുവേശുവിലുള്ളവർക്ക് തികഞ്ഞ സുരക്ഷിതത്വമാണുള്ളത്. ഹല്ലേലൂയ. എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നുണ്ട്? ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു തികഞ്ഞ സുരക്ഷിതത്വമുണ്ട്. ക്രിസ്തുവേശുവിലുള്ളവർക്ക് തികഞ്ഞ ഒരു ഭയരഹിതമായ ജീവിതം അവൻ ആർക്കുണ്ട്? ക്രിസ്തുവേശുവിലുള്ളവർക്കുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ. അപ്പൊ ഒന്നാം വാക്യം 8:1 ഒരല്പം എന്നോടൊപ്പം നിങ്ങൾ വരണം കേട്ടോ. സമയം ഓടിപ്പോ, അരമണിക്കൂർ നമ്മുടെ മുമ്പിലുണ്ട്. അതിനകത്ത് ഈ കാര്യം ഒന്ന് ചിന്തിക്കണം. അപ്പൊ ക്രിസ്തുവേശുവിൽ ഉള്ളവരെ കുറിച്ച് പരിശുദ്ധാത്മാവ് അവിടെ എഴുതി. എന്നിട്ട് 16 വാക്യത്തിൽ വരുമ്പോൾ നമ്മുടെ പദവി എന്താണെന്നും നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹം എന്താണെന്നും ആ വാക്യത്തിലുണ്ട്. വായിച്ചേ. നാം ദൈവത്തിന്റെ മക്കളെന്ന്. നാം ആരാണ്? ദൈവത്തിന്റെ. ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക് കിട്ടിയ, ലോകത്തിൽ കിട്ടാവുന്ന അല്ല, ഭൂലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ പേരെന്നാന്നറിയാമോ? ഞാൻ ദൈവത്തിന്റെ മകനാണ്. ഒരു ഹല്ലേലൂയ പറയാമോ? ഒന്നുകൂടി പറയാം, നീ ഒന്നുകൂടി ശ്രദ്ധിക്കണം. ക്രിസ്തുവേശുവിലായി തീർന്ന ഒരു ദൈവ പൈതലിന് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പദവി എന്താണെന്നറിയാമോ? അവൻ, ഞാൻ ഒരു ദൈവത്തിൻ്റെ പൈതലാണ്, ഞാൻ ദൈവത്തിൻ്റെ മകളാണ്, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ്, ഞാൻ ദൈവത്തിൻ്റെ പുത്രത്തെ ലഭിച്ചവനാണ്. കരമടിച്ചിന്ന് രാത്രി ദൈവത്തിന് നന്ദി പറയാൻ കഴിയുമോ? ചെറിയ പദവിയല്ല, ചെറിയ പദവിയല്ല, ഒരു വലിയ പദവിയിലേക്ക് ദൈവം നമ്മെ ഉദ്ധരിച്ചു കൊണ്ടുവരികയാണ്. പ്രൈസ് ദ ലോർഡ്. ഞാൻ ഈ കാര്യം പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങളുടെ ഈ അകത്ത് ഈ വചനം ഒരു ധൈര്യം തരും, നിശ്ചയമായിട്ടൊരു ധൈര്യം തരും. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഞാനും സ്തോത്രം, രാവിലെ വീട്ടിൽ നിന്ന് യാത്രയായതാണ്.
ഒരു സ്ഥലം വരെ പോയി. അവിടുന്ന് സ്തോത്രം തിരിച്ച് വളരെ ദൂരെ യാത്ര ചെയ്താണ് ഞാനും ഈ വന്ന് നേരെ പുൽപ്പെട്ടി കയറിയിരിക്കുന്നത്. അപ്പം യാത്രയുടെയും വണ്ടി ഓടിച്ചതിൻ്റെയും ഒക്കെ നല്ല ക്ഷീണം എനിക്കുമുണ്ട്. പക്ഷേ അവൻ ദൈവവചനത്തിലൂടെ നമ്മൾ അന്യോന്യം ബലപ്പെടാൻ പോകുകയാണ്. അപ്പം നിങ്ങളുടെ ക്ഷീണവും മാറണം, എൻ്റെ ക്ഷീണവും മാറണോ? കർമ്മികർത്ത് ദൈവത്തിൽ നിന്ന് സ്തുതിച്ചേ ആമേൻ. അപ്പോൾ നമ്മൾ വായിച്ച കാര്യം ഇതാണ്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് എന്തില്ല? ശിക്ഷാവിധിയില്ല. അപ്പൊ ക്രിസ്തുവേശുവിലായവർക്ക് ദൈവം തന്ന പദവി എന്താ? നാം ദൈവത്തിന്റെ മക്കൾ. ഇനി ഒരു പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഏലിയാവ് എന്ന് പറയുന്ന മനുഷ്യൻ, ശ്രദ്ധിക്കണേ, ഏലിയാവ് എന്ന് പറയുന്ന മനുഷ്യൻ, ആമേൻ, കർമ്മേലിന്റെ മലമുകളിൽ നിൽക്കുന്നു. കർമ്മേലിന്റെ മലമുകളിൽ നിൽക്കുന്നു. ബാലിന്റെ പ്രവാചകന്മാരെല്ലാം തനിക്കെതിരെ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്നു. ആമേൻ. ആടിത്തെറ്റിയാൽ ബാലിന്റെ പ്രവാചകന്മാർ തന്നെ തുണ്ട് തുണ്ടമാക്കും. ഒറ്റക്ക് കർമ്മേലിന്റെ മലമുകളിൽ ഏലിയാവ് നിൽക്കുന്നു. ഏകദേശം 5000-6000 ആമേൻ ബാലിന്റെ പ്രവാചകന്മാർ ചുറ്റും നിൽക്കുന്നു. ആദ്യത്തെ ഊഴം അവർക്ക് കൊടുക്കുന്നു. ആമേൻ. ഏലിയാവ് പറയുന്നു, നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കേ. ആമേൻ. ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഈ യാഗപീഠം, ആ യാഗപീഠത്തിന്റെ ചുറ്റും ഉള്ള തോട്, അവൻ അതിൽ ഒഴിച്ചു കീറി വച്ചിരിക്കുന്ന വിറക്, ആ വിറകിൽ ഒഴിച്ചു വച്ചിരിക്കുന്ന വെള്ളം. അപ്പോൾ ചുമൻ, യാഗപീഠത്തിന്റെ ചുറ്റും തോട്, തോടിന്റെ നടുക്ക് യാഗപീഠം, യാഗപീഠത്തിൽ കുതിർത്തു വെച്ച വിറക്. ഇനി നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങളുടെ ദൈവം ജീവനുള്ളവനാണെങ്കിൽ തീ ഇറങ്ങട്ടെ, ദൈവം ഇറങ്ങട്ടെ, ഇറങ്ങി യാഗപീഠത്തിൽ കത്തിച്ച് യാഗവസ്തു ചാമ്പലാക്കട്ടെ. രാവിലെ മുതൽ വിളിക്കുന്നു അവരവരുടെ ദൈവത്തെ. ദൈവം വരുന്നുമില്ല, ദൈവം വിളിയേക്കൊന്നുമില്ല. അല്പം പരിഹാസത്തോടെ ഏലിയാവ് ഇങ്ങനെ പറയുന്നു, വിളിക്ക് വിളിക്ക്, അല്പം കൂടി ഉറക്ക് വിളിക്ക്, നിങ്ങളുടെ ദൈവം മറ്റെവിടെയെങ്കിലുമൊക്കെ യാത്രയിലായിരിക്കും, ഒന്നുകൂടി വിളിക്ക്. പരിഹസിച്ച് തീർന്നു. വിളിക്കേ, വിളിച്ചു വിളിച്ച് എല്ലാവരും അടിയറ വെച്ചപ്പോ ആമേൻ ഏലിയാവ് പറയുന്ന തൻ്റെ ഇടത്തിൻ്റെ വാക്ക്, നിങ്ങൾ കഴിഞ്ഞോ, നിങ്ങൾ വിളിച്ചു കഴിഞ്ഞോ, വിളിച്ചു കഴിഞ്ഞെങ്കിൽ മാറി നിൽക്ക്, ഇനി ഞാൻ എന്റെ ദൈവത്തെ വിളിക്കട്ടെ. ഏലിയാവ് നേരെ വന്ന് അവൻ മുട്ടുകുത്തിയിട്ട് അവൻ യാഗപീഠത്തിന്റെ കല്ലുകൾ എടുത്തു വെച്ചിട്ട് കൃത്യമായി പണിതു വെച്ചിട്ട് ഏലിയാവ് പറയുന്ന ഒരു പദം നിങ്ങൾ ശ്രദ്ധിച്ചോ, യഹോവേ, അങ്ങ് യഥാർത്ഥ ദൈവമെന്നും ഞാൻ അങ്ങയുടെ ദാസനെന്നും വെളിപ്പെട്ടു വരട്ടെ. ആ വാക്യം നിങ്ങൾ എന്ന് പറഞ്ഞേ, ഞാൻ നിന്റെ ദാസനെന്നും ഒന്നോട് പറഞ്ഞു ഞാൻ നിന്റെ അവൻ പുതിയ നിയമത്തിലെ ഏലിയാവാണ്. റോബിൻസെങ്കിൽ ഈ വാക്ക് റോബിൻസ് എന്തെന്ന് പറയും? പുതിയ നിയമത്തിൽ ഏലിയാവാണ് നിങ്ങളെങ്കിൽ ഈ വാക്ക് നിങ്ങൾ എങ്ങനെ പറയും? നിങ്ങൾ പറയുമോ, ഞാൻ നിന്റെ ദാസൻ എന്ന് വെളിപ്പെട്ട് വരട്ടെന്ന് പറയുമോ? ഇല്ല, നോ, നിങ്ങൾ ഒരിക്കലും പറയില്ല. നിങ്ങൾ പറയോ, ഞാൻ ദൈവത്തിന്റെ മകൻ എന്ന് വെളിപ്പെട്ട് വരട്ടെ, ഞാൻ ദൈവത്തിന്റെ പൈതൽ എന്ന് വെളിപ്പെട്ട് വരട്ടെ. ഇന്ന് രാത്രി ആത്മാവ് ഞാൻ പറയുന്നു, ദാസനേക്കാൾ വിശേഷത മകനുണ്ട്, ദാസനേക്കാൾ ശ്രേഷ്ഠത മകനുണ്ട്, ദാസനേക്കാൾ വിശേഷത പുത്രത്വത്തിനുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ അതിരി കടന്ന് പറയട്ടെ, നിന്റെ സ്വായുടെ മേൽ ഒരധികാര, നിന്റെ വാക്കിയുടെ മേൽ ഒരധികാര, നിന്റെ വിരലിന്റെ മേൽ ഒരധികാര, നിന്റെ കാലിന്റെ മേൽ ഒരധികാര, എന്റെ ദൈവം ഇന്ന് രാത്രി കൽപ്പിച്ചാക്കുന്നു. എന്തുകൊണ്ട്? നീ ദാസനല്ല, പകരം നിന്റെ മേൽ വ്യാപരിക്കുന്നത് ഒരു പുത്രത്വത്തിന്റെ അധികാരം. ജീസസ്. ചില കാര്യം ഇന്ന് രാത്രി ചിന്തിക്കുകയും നമ്മൾ അതിശക്തമായി പുറത്തു വരികയും ചെയ്യും. ഒരാമേൻ പറഞ്ഞങ്ങ് വിട്ടോ. ആമേൻ. ഏലിയാവ് പറയുന്നു, ആമേൻ ആമേൻ, ആ വാക്ക് ഇഷ്ടമാണ് എനിക്ക്. അബ്രഹാമിൻ ഇസ്ഹാക്കിനെ ആമേൻ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, ഇസ്രായേലി നീ ദൈവമെന്നും എന്നെ ദാസനാക്കി
വെച്ചതിൻ്റെ പിന്നിലെ ഉദ്ദേശം നീ മാത്രമാണ് ഒരു ദൈവമെന്ന് വെളിപ്പെടുത്താൻ. എത്ര പേർക്ക് മനസ്സിലായെന്ന് അറിയില്ല. എന്നെ ദാസത്വത്തിലേക്ക് അങ്ങ് ആക്കി വച്ചിരിക്കുന്നതിൻ്റെ ഏക പ്ലാൻ എന്തിനാണെന്നറിയാമോ? 6000 ബാലിൻ്റെ പ്രവാചകന്മാരുടെ നടുമിൽ കർമ്മേലിൻ്റെ മലമുകളിൽ ഇസ്രയേലിൻ്റെ ദൈവത്തെ വെളിപ്പെടുത്താൻ. ദൈവത്തിൻ്റെ പൈതലെ, നിന്റെ പുത്രത്വം തന്ന് നിന്നെ പൈതലാക്കി ദൈവം വെച്ചിരിക്കുന്നതിൻ്റെ ഏക അധികാരം എന്തിനാണെന്നറിയാമോ? നിന്ദിക്കുന്നവരുടെ നടുവിൽ, പരിഹസിക്കുന്നവരുടെ നടുവിൽ, അമ്മ അപമാനിക്കുന്നവരുടെ നടുവിൽ, നിന്നെ വിടക്കെന്ന് പറയുന്നവരുടെ നടുവിൽ, നിന്നെ തള്ളിക്കളയുന്നവരുടെ നടുവിൽ, നീ ആരെന്നോ, നിന്റെ പുത്രത്വം എന്തെന്നോ, നിന്റെ ദാസത്വത്തിന്റെ ശക്തി എന്തെന്നോ വെളിപ്പെടുത്തുവാൻ വേണ്ടി അത്രേ. നിങ്ങൾക്ക് ആരുടാന്ന് എനിക്കറിയില്ല. ആത്മാവ് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ചാൻസും നിങ്ങൾ വിട്ടുകളയരുത്. ആമേൻ. കൊച്ചിയിൽ നമ്മുടെ കലൂർ സ്റ്റേഡിയത്തിൽ വന്ന ഒരു നീഗ്രോ കർത്തവർഗക്കാരൻ ദൈവദാസനുണ്ട്, പുള്ളിയുടെ ബെർണാർഡ് അല്ലേ, ബെർണാർഡ് ബ്ലസ്. ഓ, ഭയങ്കര മനുഷ്യനാ. നിങ്ങൾ എത്ര പേർക്ക് അറിയാം മനുഷ്യനെ? ആ ബെർണാർഡ് ബ്ലസ്സിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ താന് ഒരിക്കൽ ജർമ്മനി എന്നാ എനിക്ക് തോന്നുന്നു, സ്ഥലത്തിനൊരു ചെറിയ വിഷയമുണ്ട് കേട്ടോ. ഐ മീൻ ജർമ്മനി എന്നാ തോന്നുന്നു, ജർമ്മനിയിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ഫ്ലൈറ്റിൽ താൻ യാത്ര ചെയ്യും, ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നു. കേട്ടോ, നിങ്ങൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ, ആമേൻ, ആകാശത്ത് വെച്ച്, മധ്യാകാശത്ത് വെച്ച്, അല്ലെങ്കിൽ യാത്രയുടെ നടുവിൽ ആമേൻ ഒരു മെസ്സേജ് വരികയാണ്. ആമേൻ, ഫ്ലൈറ്റ് തകർന്നിരിക്കുന്നു, ഫ്ലൈറ്റിന് എൻജിന് തകരാറുണ്ട്, ഈ ഫ്ലൈറ്റ് ഒരിടത്തും ഇറക്കാൻ കഴിയില്ല, ഇനി ആ ഈ ഫ്ലൈറ്റ് ഇവിടെ നിന്ന് ഏറ്റവും അടുത്ത ഒരു എയർപോർട്ടിൽ ഇറക്കണമെങ്കിൽ ആമേൻ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടിയെങ്കിൽ മാത്രമേ അടുത്ത എയർപോർട്ടിൽ ഇതിറക്കാൻ കഴിയുകയുള്ളൂ. ഞങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു. ആമൻ ഫ്ലൈറ്റുകൾ ആമൻ കുത്തിമറിയാൻ തുടങ്ങി. അന്തരീക്ഷത്തിൽ ഒരു പേപ്പർ തുണ്ട് മറിയുന്നത് പോലെ ആകാശവിധാനത്തിൽ ഈ ആമൻ ഈ ആമൻ പ്ലെയിൻ ഇങ്ങനെ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനകത്ത് അടുത്ത സ്ഥലത്തേക്ക് മീറ്റിംഗിന് പോകാൻ പ്രാർത്ഥനയോടെ അന്യഭാഷ പറഞ്ഞിരിക്കുന്ന ഈ ദൈവത്തിന്റെ അഭിഷിക്തൻ ജനമെല്ലാം വാവിട്ട് കരയുന്നു. ആമൻ ആമ ക്യാബിനുകളെല്ലാം ഓപ്പൺ ആയി. അതിനകത്തുള്ള എയർ ബാഗുകളെല്ലാം ആമൻ ആമൻ എല്ലാം നിലത്ത് വീണുകൊണ്ടിരിക്കുന്നു. ജനം മുഴുവൻ ഭയന്ന് വിറച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ വാവിട്ട് കരയുന്നു. അതിനകത്തുള്ള ജോലിക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നു. ആമൻ എല്ലാവരും ബെൽറ്റ് കെട്ടി. ആമൻ ജീവൻ നഷ്ടപ്പെടും എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഈ മനുഷ്യൻ പതുക്കെ ബെൽറ്റ് അഴിച്ച് ആ സീറ്റിൽ പിടിച്ചെഴുന്നേറ്റ് ബെർത്തിൽ തൂങ്ങി ആമൻ ആടി ഉലയുന്ന ഇതിനകത്ത് നിന്ന് ബെർണാർഡ് ബ്ലസ് വിളിച്ചു പറഞ്ഞു, സഹോദരങ്ങളെ, നിങ്ങൾ ആരും ഭയപ്പെടണ്ട, ഈ ഫ്ലൈറ്റ് തകരുകയില്ല. കാരണം എന്നോട് ദൈവം പറഞ്ഞിട്ടുണ്ട്, ഇന്ന് രാത്രിയിലെ ക്രൂസൈഡിൽ അത്ഭുതങ്ങൾ നടക്കുമെന്ന്. നിങ്ങൾക്കറിയണോ, ഏതാണ് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അത് യഥാസ്ഥാനപ്പെട്ട് എവിടെയാണോ ഇറങ്ങേണ്ടത്, എവിടെയാണോ ലാൻഡ് ചെയ്യേണ്ടത്, അതവിടെ ലാൻഡ് ചെയ്തു. നിനക്ക് ലഭിക്കുന്ന അവസരം നീ വിട്ടുകളയരുത്. സാധാരണയായിട്ട് ഉപേക്ഷയായിട്ട് നീ അത് കളയരുത്. ഇന്ന് രാത്രി വേളയിൽ ഈ ദൂതിനോട് പ്രതികരിക്കാനുള്ളവർ എഴുന്നേറ്റ് നിന്ന് ആത്മാവിൽ ആരാധിച്ച് ഈ ദൂതേറ്റെടുക്ക. നിന്റെ നാവിന്മേൽ, നിന്റെ സമയ, നിന്റെ കരങ്ങളുടെ മേൽ, നീ പറയുന്ന വാക്കുകളുടെ മേൽ ഒരധികാര ഇന്ന് രാത്രി എന്റെ ദൈവം പകരാൻ പോകുക. ആത്മാവ് ഞാൻ പറയുന്നു, ഒരവസര ദൈവം നിനക്ക് തരിക, ഒരു ചാൻസ് ദൈവം നിനക്ക് തരിക, ഒരു ചാൻസ്, ഒരവസര ദൈവം നിനക്ക് തരിക. ദൈവത്തെ വെളിപ്പെടുത്താൻ, ദൈവത്തിന്റെ സാന്നിധ്യത്തെ വെളിപ്പെടുത്താൻ നീ ആരെന്ന്, നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപ എന്തെന്ന്, നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി എന്തെന്ന്, നീ ആരെ സേവിക്കുന്നെന്ന്, നീ സേവിക്കുന്ന ദൈവം ആരെന്ന്, നീ സേവിക്കുന്ന ദൈവത്തിന്റെ ശക്തി, അതിന്റെ മഹത്വം, അതിന്റെ കൃപ, അതിന്റെ സാന്നിധ്യം എന്തെന്ന് തിരിച്ചറിയോ. ദൈവം നിനക്ക് തരുന്ന ചാൻസ് വിട്ടുകളയരുത്, വിട്ടുകളയരുത്. ഇന്ന് രാത്രി പറ, എന്റെ ചാൻസ് ഞാൻ നഷ്ടപ്പെടുത്തുകയില്ല. എവിടെ എന്റെ ദൈവത്തെ, എവിടെ എന്റെ ദൈവത്തെ ഉയർത്താൻ, എവിടെ എന്റെ ദൈവത്തിന്റെ സാന്നിധ്യത്തെ ഉയർത്താൻ, എവിടെ എന്റെ ദൈവത്തിന്റെ മഹത്വത്തെ ഉയർത്താൻ അവസരം ലഭിക്കുന്നു, അവിടെ ഞാൻ അത് വെളിപ്പെടുത്തും. ഓ
ഓ റിബന റബ സതല റബ ലര രകല റബ സികന്ദല റബ ബ ഉടന റഗ സകലരെ റിബല റബ സന്തല റബ ലബ ബ ബ പരിശുദ്ധാത്മാവേ, ഇന്ന് രാത്രി ലൈവിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ആ അധികാരം വെളിപ്പെടട്ടെ, ആ ആത്മശക്തി വെളിപ്പെടട്ടെ, ആ കൃപ വെളിപ്പെടട്ടെ. കൂടാരത്തിൽ ഇരിക്കുന്നവരുടെ ഒരു തീ ഇന്ന് രാത്രി വെളിപ്പെടട്ടെ. കൂടാരത്തിൽ ഇരിക്കുന്നവരുടെ വാഹനം ഓടിക്കുന്നവരുടെ മേൽ ഇല്ല, ഇന്ന് രാത്രി ഞങ്ങൾ ആരെല്ലാം ശ്രദ്ധിക്കുന്നുവോ അവരുടെ മേലല്ല, അങ്ങയെ സേവിക്കുന്ന അങ്ങയുടെ ദാസന്മാരുടെ മേൽ, അങ്ങയുടെ ദാസിമാരുടെ മേൽ, അങ്ങയുടെ മക്കളുടെ മേൽ ആ നിയോഗം വെളിപ്പെടട്ടെ. നന്ദി യേശുവേ, നന്ദി. ഓ, ഒരു ചാൻസും ഉദാവാക്കരുത്, ഒരു ചാൻസും കളയരുത്. കർത്താവിനെ വെളിപ്പെടുത്താൻ, കർത്താവിനെ ഉയർത്താൻ, കർത്താവിന്റെ മഹത്വത്തെ വെളിപ്പെടുത്താൻ ദൈവം തരുന്ന ഒരു ചാൻസും നിങ്ങൾ കളയരുത്. അവിടെ നിങ്ങൾ നിങ്ങളെ കാണരുത്, നിങ്ങളുടെ ശ്രേഷ്ഠത കാണണം. അവിടെ നിങ്ങളുടെ നിങ്ങളുടെ ആമൻ സ്തോത്രം നിങ്ങൾ അവിടെ താഴ്മ ധരിക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ആമൻ സ്തോത്രം വെളിപ്പെടുത്തേണ്ടത് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവത്തിന് മഹത്വം നിങ്ങളുടെ വെളിപ്പെടണം. ഹല്ലേലൂയ്യ. ദൈവം, ഞാൻ നിന്റെ ദാസനാണ്. എന്നാ ധൈര്യം, ഞാൻ നിന്റെ ദാസനെന്ന് ആരാ പറഞ്ഞേ? ഏ, യാക്കോബ് എന്നെ ഇത്ര പ്രത്യേകത, യാക്കോബിന്റെ പ്രത്യേകതയുണ്ടോ? ഉണ്ടോ? യാക്കോബിന്റെ ലേഖനം ഒന്ന് എടുത്തേ. ആ യാക്കോബിന്റെ ലേഖനത്തിൽ ആ വാക്യം ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. ഒന്നെടുത്തേ. ഏലിയാവോ നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. എത്രയോ മനുഷ്യ റെഫറൻസ്? അഞ്ചാം അധ്യായം യാക്കോബ്. യാക്കോബിന്റെ ലേഖനം അഞ്ചാം അധ്യായത്തിൽ എത്ര പതിനാലോ വാക്യം, എത്രയോ? 17-ാം വാക്യം. എന്നിട്ട് മോനെ, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. പതുക്കെ പോയാ മതി മോനെ. ഏലിയാവ്, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. ഞാൻ ഇസ്രായേലിൽ ഒരു ദൈവം ഉണ്ടെന്നും അവൻ അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും ഇസ്രായേലിന്റെ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും വെളിപ്പെട്ട് വരട്ടെന്ന് പറഞ്ഞപ്പോൾ കുതിത്തുവെച്ച വിറകും കോരി ആമൻ ചുറ്റും തോട് കുഴിച്ച തോടും അതിനു മണ്ടേ കയറ്റിവെച്ച യാഗവസ്തുവും സ്വർഗത്തിന് തീയിറക്കി സകലതും ദൈവം കത്തിച്ച് ദഹിപ്പിച്ച് ദൈവം ദഹനയാഗമാക്കി സൗരഭ്യ യാഗമാക്കി അതിനെ മാറ്റിയെങ്കിൽ ആ ഏലിയാവനാ എന്താണ് പ്രത്യേകത? നമ്മിൽ വലുതൊന്നും ഏലിയാവിനില്ല, നമ്മളെയൊക്കെ വലുതൊന്നും ഏലിയാവിന് പറയാനില്ല. ഉണ്ടായെങ്കിൽ പരിശുദ്ധാത്മാവ് വ്യാജം പറയില്ല. പരിശുദ്ധാത്മാവ് വ്യാജം. ഏലിയാവ് എന്തോ വലിയ മനുഷ്യനായിരുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് ഒരിക്കലും ഇങ്ങനൊരു വാക്ക് യാക്കോബ് അപ്പോസ്തലനെ കൊണ്ട് പറയിപ്പിക്കില്ലായിരുന്നു. ഇനി വായിച്ചാ പക്ഷിതരെ, ഏലിയാവ് നമുക്ക്, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. എന്താ അതിന്റെ അർത്ഥം? നോർമൽ പേഴ്സൺ അല്ലേ? അങ്ങനെ തന്നെയാ കൊടുത്തിരിക്കുന്നത്. ഇതല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നോക്കിക്കോ. ഒരു നോർമൽ പേഴ്സൺ. അയാൾക്ക് വലിയ മഹത്വം ഒന്നും പറയാനില്ല, കൂടുതലൊന്നും പറയാനില്ല, വലിയ ഡിഗ്രി ഒന്നുമില്ല, വലിയ കഴിവൊന്നുമില്ല. പരിശുദ്ധാത്മാവ് വളരെ നോട്ട് ചെയ്തു, ഒരു സാധാരണ മനുഷ്യൻ. ഒരു അല്ലലി ഒന്ന് പറ, ഒരു നോർമലായ ഒരു സാധാരണ മനുഷ്യൻ എന്ന് പരിശുദ്ധാത്മാവ് മുദ്ര കുത്തിയ ആ ഏലിയാവിന് ഇത് പറ്റിയെങ്കിൽ ദൈവദാസിമാരെ നിങ്ങൾ എത്രയോ ശ്രേഷ്ഠരാണ്. ഇന്നും മാറിയോ? ഇന്ന് ഈ ആലയത്തിനകത്തുനിന്ന് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ മാറിയേ പറ്റൂ. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇന്ന് മാറിയേ പറ്റൂ.
ആമേൻ ഹല്ലേലൂയ ഞാന് എനിക്കറിയാം ഇതൊക്കെ പരിശുദ്ധാത്മാവ് കൊണ്ടുപോകുന്നത് രണ്ട് കാര്യം പറയുന്നത് നിങ്ങൾ കുറിച്ചിടുന്നവരുണ്ട് അത് പിന്നെ ദൂതായിട്ട് നിങ്ങൾ എടുക്കുക ഇത് പിന്നെ ഞാനും മറന്നു പോകും അതുകൊണ്ട് നിങ്ങൾ നോട്ട് ചെയ്താൽ മതി ഈ പഴയ നിയമത്തിലെ ശക്തന്മാരായ രണ്ട് പേരെ നിങ്ങൾ നോക്ക് ഒന്ന് ഏലിയാവ പുള്ളി പറഞ്ഞു മതി യഹോവേ സമസ്വഭാവമുള്ളവൻ തെളിയിച്ചേരാ നമ്മളും പറയില്ലേ ദേ കിടക്കുന്നു നമ്മളും പറയില്ലേ ദേ കിടക്കുന്നു അത് തന്നെയാ ആര് ആ മതിയാ മതി പരിപാടിയൊക്കെ മതി ഞാൻ എന്റെ പാട്ടിന് പോകുക അതാ പച്ച മലയാളം അതാ സമസ്വഭാവം ഇനി വേറൊരാളെ കാണിച്ചു തരട്ടെ ലോങ്കണ്ണിൽ വെച്ച് ഏറ്റവും ശക്തനായ നേതാവ് മോശ എന്നെ എന്നിട്ടും പോരാഞ്ഞിട്ട് പുള്ളി അവസാനം എന്റെ പേരങ്ങ് മായ്ച്ചാടാ എവിടെ വരെ വന്നു നോക്കിക്കേ സമസ്വഭാവം ഇനി പറയുന്നത് കുറിച്ചു വെച്ചോ ഭൂതിക നിയമത്തിൽ ഒരൊറ്റ അപ്പോസ്തലൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല ഉണ്ടോ ഉണ്ടോ കയ്യാമത്തി കിടക്കുമ്പോഴും കാലി ചങ്ങല കിടക്കുമ്പോഴും അവർ പാടുന്നു അവർ ആരാധിക്കുന്നു അവർ സ്തുതിക്കുന്നു അവർ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നു കൈകൾ രണ്ടും പുറകോട്ടിട്ട് തലയിൽ വലിയ കറുപ്പ് തുണിയിട്ട് കെട്ടി രണ്ട് കൈകളും പുറകിലോട്ട് വലിച്ചു കെട്ടി ആ തുണി കൊണ്ടുവന്ന് മുന്നിലേക്ക് തലയിലേക്ക് ഇട്ട് അപ്പോസ്തലനായ പൗലോസ് റോമക്കാരോട് പറഞ്ഞു പ്ലീസ് ഒരു നിമിഷം എനിക്ക് തരണം അവർ ചോദിച്ചു എന്തിനാണ് ഒന്ന് മുട്ടുകുത്താൻ കറുത്ത തുണി തലയിൽ കെട്ടി ആരാച്ചാർ കൈ പുറകിൽ വലിച്ചു കെട്ടി ആരാച്ചാർ നോക്കി നിൽക്കുമ്പോൾ സ്ഥൂലിച്ച ശരീരം ബലഹീനത നിറഞ്ഞ ഒരു ആമൻ സ്ഥൂലിച്ച ശരീരമായി നിൽക്കുന്ന പൗലോസ് മുട്ടുമ്പോൾ നിന്നിട്ട് ഒരൊറ്റ പ്രാർത്ഥന സ്വർഗമേ സ്വർഗമേ ആ സമയം ശബ്ദം ഞാൻ കേൾക്കുന്നു വിട്ടു പിരിഞ്ഞ് അങ്ങയോട് കൂടെ ഇരിപ്പാൻ എനിക്കധികം വാഞ്ചയുണ്ട് വെട്ടാൻ ആരാച്ചാരും ആളും കൊണ്ട് നിൽക്കുന്നവൻ പോലും ഭയപ്പെട്ടു പോകുമാറ് അവന്റെ കൈവിറക്കുമാറ് അവൻ ഈ ദൈവത്തിന്റെ ദാസന്റെ വാക്ക് കേട്ട് അവൻ ഞെട്ടി തലയേ ഒരു കല്ലുണ്ട് ഒരു കല്ലേ ഇങ്ങനെ പൊങ്ങിയിരിപ്പുണ്ട് ആ കല്ലിലേക്ക് കേൾക്കണം കേട്ടോ പൗലോസ് കല്ലിലേക്ക് സ്വന്തം തല ഇങ്ങനെ വെച്ചു കൊടുത്തെന്നാ പറയുന്നത് വാള അന്തരീക്ഷത്തിലിട്ട് കറക്കുമ്പോഴും ദൈവത്തിന് നന്ദി പറയുക എന്താ പറഞ്ഞെന്നറിയോ ദാസനേക്കാൾ എത്ര വിശേഷതയാ പുത്രത്വം പ്രാപിച്ചവന് പുത്രത്വം പ്രാപിച്ചവന്റെ ജീവിതത്തിൽ എന്തില്ല ഭയമില്ല പരാധിയില്ല പരാജയമില്ല നോടി നേരത്തേക്കുള്ള ഒരു വാക്യം വിട്ട് കളഞ്ഞേക്കരുത് നോടി നേരത്തേക്കുള്ള നിങ്ങളുടെ ലഘുവായ കഷ്ടം ദൈവസന്നിധിയിൽ അത്യന്തം അനവധിയായ തേജസ്സായി നിറയുന്നു ആമേൻ ഇത് പൗലോസിന്റെ വാക്ക് ഇനി മറ്റൊരു ആസനം വെക്കണ് നിങ്ങൾക്ക് അഗ്നിശോധനയെങ്കിൽ ആമൻ ഒരു അപൂർവ കാര്യം സംഭവിച്ചു എന്ന് കരുതി നിങ്ങൾ അതിശയിച്ചു പോവരുത് ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിച്ചു പോകരുത് ആ നാമം ധരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക എത്രയോ ചെയ്യേണ്ടത് ആമ പുതിയ നിയമത്തിലെ പത്രോസിന്റെ വാക്കാണത് ആമ പുതിയ നിയമത്തിലെ പൗലോസിന്റെ വാക്കാണത് തീർന്നില്ല കേട്ടോ എത്രയോ വാക്യം കേൾക്കണം ആമ യൂദ പറയുന്നു വീടാ ആനന്ദത്തോടെ മഹിമ സന്നിധിയിൽ നിർത്തുന്ന ദൈവത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു
ഞാൻ മൂന്ന് വാക്യങ്ങൾ പറഞ്ഞു. പൗലോസ് പറയുന്നത് ആദ്യത്തെ വാക്ക് പറഞ്ഞു, പത്രോസ് പറഞ്ഞ വാക്ക് ഞാൻ പറഞ്ഞു, യൂദ പറഞ്ഞു, വീഴാതെ വണ്ണം ആനന്ദത്തോടെ മഹിമാ സന്നിധിയിൽ ഞങ്ങൾ നിർത്തുന്ന ഒരു ദൈവം. ആമേൻ. ഇനി നാലാമത് പുതിയ നിയമത്തിൽ ഒരു അഭിഷിക്തൻ പറഞ്ഞതുകൂടി ഓടിച്ചു പറയാം, കുഞ്ഞുങ്ങളെ നിങ്ങൾ ശക്തരാകയാലും നിങ്ങൾ ബലവാന്മാരാകയാലും അവൻ നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കയാലും ഞാൻ നിങ്ങൾക്ക് ഇത് എഴുതുന്നു. പുതിയ നിയമത്തിലെ പുത്രത്വം പ്രാപിച്ച ഒരു ഒറ്റ അപ്പോസ്തലൻ പരാതി പറഞ്ഞിട്ടില്ല, പരാജയം പറഞ്ഞിട്ടില്ല, തലകുനിച്ചിട്ടില്ല. അവന്റെ വായിൽ നിന്നും അവിശ്വാസം വന്നിട്ടില്ല. അവന്റെ വായിൽ നിന്ന് വരുന്നതൊക്കെ വിശ്വാസത്തിന്റെ വാക്കാണ്, പ്രത്യാശയുടെ വാക്കാണ്, അധികാരത്തിന്റെ വാക്കാണ്, ജീവന്റെ വാക്കാണ്. ഇന്ന് രാത്രി തിരിച്ചറിയ, അവസരം പാഴാക്കരുത്. ദൈവം നിന്ന സാഹചര്യം നഷ്ടപ്പെടുത്തരുത്. ആമേൻ. ഹല്ലേലൂയാ. ആമേൻ. നമ്മളെല്ലാം കോവിഡിൻ്റെ രണ്ടാം ഘട്ടം ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്ത് വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ ഒരു മെസ്സേജ് കേട്ട് നമ്മളെല്ലാം ദൈവത്തിന് ഗ്ലോറി ടു ഗോഡ് പറഞ്ഞു എന്നാന്നല്ലേ നിങ്ങളെല്ലാം കേട്ടത്? അത് നിങ്ങളുടെ മെമ്മറി കിടപ്പുണ്ട്. ഞാൻ പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഓർമ്മ വരും. നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്നത് അവൻ ഏതോ ഒരു രാജ്യത്തൊരു മലയാളി നേഴ്സും കൊച്ച്, അവള് ഡ്യൂട്ടിയിലിരിക്കുന്നു, ഐസിയുവിൽ ഡ്യൂട്ടിയിലിരിക്കുമ്പോൾ പെട്ടെന്നൊരു കുഞ്ഞ് മരിച്ചു, കുഞ്ഞിന് അനക്കമില്ല, കുഞ്ഞ് ജീവനില്ല, എല്ലാ നേഴ്സുമാരും ഡോക്ടർമാരും കുഞ്ഞ് മരിച്ചെന്നും പറഞ്ഞ് നെട്ടോട്ടം ഓടുന്നു. ഇത് കണ്ടുകൊണ്ട് ഐസിയുവിൽ അവള് ആ ഉടുപ്പുമിട്ടിങ്ങനെ മാറി നിൽക്കുന്നു. ഡോക്ടറോട് ചോദിച്ചു എന്നാ, അവ പറഞ്ഞു സോറി കൊച്ചു മരിച്ചുപോയി. അവൾക്ക് മനസ്സിലായി ഇത് എന്റെ ചാൻസ് ആണ്, ദൈവം എനിക്ക് തന്ന സാഹചര്യമാണ്. എല്ലാവരും മാറി പയന്ന് നിൽക്കുമ്പോൾ അവൾ ചെന്ന് എന്നറിയാമോ, ആ കുഞ്ഞിനെ പൊടി കുഞ്ഞിനെ ആറുമാസം പ്രായമുള്ള കുഞ്ഞിനെ അവൻ രണ്ട് കൈ കൊണ്ട് പൊക്കിയെടുത്ത് മാർബിലോട്ട് കിടത്തി പതുക്കെ കൈ കൊണ്ട് തട്ടിയിട്ട് അവൾ ഇങ്ങനെ പറഞ്ഞു, യേശുവേ അങ്ങടെ മഹത്വം ചലിക്കട്ടെ, അങ്ങടെ മഹത്വം ചലിക്കട്ടെ. നിങ്ങൾക്ക് കേൾക്കണോ? ഏതാണ് സെക്കൻഡ് കഴിഞ്ഞപ്പോ കൊച്ചിന്റെ കാല് വലിക്കാൻ തുടങ്ങി, അതിന് കൈ വലിക്കാൻ തുടങ്ങി, അതിന് ജീവൻ വ്യാപരിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി തിരിച്ചറിയ, ദൈവം നിനക്ക് തരുന്ന സാധ്യത നഷ്ടപ്പെടുത്തരുത്. ദൈവം നിനക്ക് തരുന്ന സാഹചര്യം നഷ്ടപ്പെടുത്തരുത്. ഞാൻ ഇസ്രയേലിന്റെ ഒരു ദൈവമുണ്ടെന്നും ഞാൻ ആ ദൈവത്തിന്റെ ദാസനെന്നും ഇട്ട മോനെ, ആ വാക്യം വന്നിട്ട് മോനെ, നീ ദൈവം യഹോവേ ഇസ്രായേൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും, ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെയും ഞാൻ നിന്റെ കൽപ്രകാരം, ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ചെയ്തു എന്നും ഇന്ന് വെളിപ്പെടട്ടെ, ഇന്ന് വെളിപ്പെട്ട് വരട്ടെ, ഇന്ന് കർത്താവ് ഒക്കെയാണ് നാളൊന്ന് ചെയ്തേക്കണേ, പറ്റുമെങ്കിൽ അടുത്ത ആഴ്ച ഒന്ന് ചെയ്തേക്കണമെന്ന്, ഇന്ന് ചെയ്യണമെന്ന്. ആരെങ്കിലും ഇന്ന് ഒരു വിടുതലിന് വേണ്ടി ആഗ്രഹിക്കുന്നെങ്കിൽ ഈ വാക്യം നിനക്കുള്ളതാണ്. ഇന്ന് ഒരു ഡെലിവറൻസ് ഇന്ന് സംഭവിക്കണം. പറ പറ. എത്ര പേര് പറയോ? ഇന്ന്, ഇന്ന്, ഇന്ന്. ആരൊക്കെയോ സാമ്പത്തികമായ വിഷയത്തിന്മേൽ ഇന്ന് ഒരു വിടുതൽ വേണോ? ആരൊക്കെയോ യാത്രയുടെ വിഷയത്തിന്മേൽ ഇന്ന് ഒരു വിടുതൽ വേണോ? ആരൊക്കെയോ ജീവിതത്തിന്റെ ആമേൻ ഒരു അധ്യായം തുറന്നു കിട്ടാൻ ഇന്ന് ഒരു വിടുതൽ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ ആത്മാവ് പറയുന്നു, നാളെയല്ല, നാളെയല്ല, ഇന്ന്, 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 ഇന്ന് രാത്രി ദൈവത്തിന് നിന്നെ വിടുവിക്കാൻ കഴിയോ? ആമേൻ. ഏലിയാവ് പറയുന്നു, നിന്റെ കൽപ്പന പ്രകാരം ചെയ്തു എന്ന് ഇന്ന് വെളിപ്പെട്ട് വരട്ടെ. ആ വിടുതൽ ഇന്ന് വെളിപ്പെട്ട് വരട്ടെ. ആ സൗഖ്യം ഇന്ന് വെളിപ്പെട്ട് വരട്ടെ. ആ ജീവൻ ഇന്ന് വെളിപ്പെട്ട് വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവജനം ഒരുമിച്ച് ആരാധിക്കുമ്പോൾ ഒരസാധാരണ വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. യെസ്, ആ വിടുതൽ ഇന്ന് വെളിപ്പെട്ട് വരട്ടെ. ആ വിടുതൽ, ആ സൗഖ്യം, ആ ജീവൻ ഇന്ന് വെളിപ്പെട്ട് വരട്ടെ. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ സ്തോത്രം, സ്തോത്രം. മറ്റൊരു വാക്യം എന്റെ അകത്ത് പൊങ്ങി വരുന്നത്, ഈ പൗലോസ് അഗ്രിപ്പ രാജാവിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ഒരു ഭാഗമുണ്ട്. 26-ാം അധ്യായമാണെന്ന് എനിക്ക് അല്ലേ, അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായമാണെന്ന് എനിക്ക് എൻ്റെ ഓർമ്മ ശരി. അതിനകത്തൊരു വാക്യമുണ്ട്, അതുകൊണ്ട് അഗ്രിപ്പ രാജാവേ,
അഗ്രിപ്പ രാജാവേ, 26-ന്റെ എത്രയാ? രണ്ടാം വാക്യം. ഏ, രണ്ടാം വാക്യം, രണ്ടാമത്തെ വാക്യം. യഹൂദന്മാർ എന്റെ മേൽ ചുമത്തുന്നു. അതല്ല, ആമേ, 19-ാം. അതുകൊണ്ട് അഗ്രിപ്പ രാജാവേ, സ്വർഗീയ ദർശനത്തിന്, ഞാൻ സ്വർഗീയ ദർശനത്തിന്, 19-ാം വാക്യം. അതുകൊണ്ട് അഗ്രിപ്പ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ യൂസ്തോസ്, യൂലിയോസ്, ഫെലിസ്ത് ശതാധിപൻ പൗലോസിനെ ന്യായവിധി നടത്തിയ കുറച്ച് പേരുടെ പേരാ ഇതൊക്കെ. ആ അല്ലെ, ഫെലിസ്തുണ്ട്, യൂസ്തോസ് ഉണ്ട്, അഗ്രിപ്പ ഉണ്ട്. അതിലേറ്റവും ഫേമസാ, അധികാരമുള്ളവൻ അഗ്രിപ്പ രാജാവ്. മറ്റവരൊക്കെ അവിടെ അവരുടെ കീഴിലുള്ളവരാ. അഗ്രിപ്പ രാജാവിന് മുമ്പിലെ ചങ്ങല ഇട്ടുകൊണ്ട് ഈ പുള്ളി പറയുക, അതുകൊണ്ട് അഗ്രിപ്പാവേ, സ്വർഗീയ ദർശനത്തിന് ഞാൻ അനുസരണക്കേട് കാണിക്കില്ല. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ പച്ച വെള്ളം പോലെ സുവിശേഷം അങ്ങ് പറഞ്ഞു. ഈ സുവിശേഷം കേട്ടുകൊണ്ടിരുന്നപ്പോ അഗ്രിപ്പാവ് ചോദിച്ചു, പൗലോസ് നീ എന്നെ അല്പം കൊണ്ടും അധികം കൊണ്ടും ക്രിസ്ത്യാനിയാക്കാൻ നോക്കുന്നോ? അപ്പൊ പൗലോസ് ആ കയ്യെ കിടക്കുന്ന ചങ്ങല കാണിച്ചിട്ട് പറഞ്ഞു, ചങ്ങല നീ മാത്രമല്ല, നീ മാത്രമല്ല, ഇന്നെന്റെ പ്രസംഗം കേൾക്കുന്ന, ഇന്നെന്റെ പ്രസംഗം കേൾക്കുന്ന എല്ലാവരും അല്പം കൊണ്ടാകട്ടെ, അല്പം കൊണ്ടാകട്ടെ, അധികം കൊണ്ടാകട്ടെ, ഈ ചങ്ങല ഒഴികെ, ഈ ചങ്ങല ഒഴികെ, നിങ്ങൾക്ക് ഈ ചങ്ങല ഒന്നും വേണ്ട, ഈ ചങ്ങല എനിക്കിരിക്കട്ടെ, നിങ്ങൾക്ക് ഈ ചങ്ങല ഒന്നും വേണ്ട, അല്പം കൊണ്ടാകട്ടെ, അധികം കൊണ്ടാകട്ടെ, ഈ ചങ്ങല ഒഴികെ എന്നെ പോലെ ആകണമെന്ന്, എന്നെ പോലെ ആകണം, എല്ലാരും ഒന്ന് പറഞ്ഞേ. പൗലോസ്, എന്റെ ആഗ്രഹം നീയും സ്നാനപ്പെടണം. ആമേൻ. ഓ ആമേൻ. പൗലോസ് പറഞ്ഞു, എന്റെ ആഗ്രഹം അഗ്രിപ്പാവേ, നീയും വെള്ളത്തിൽ മുങ്ങണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്ന ബിജുപാസ്റ്റിന്റെ ആഗ്രഹം എന്താണെന്നറിയാമോ? ഇന്ത്യയിലെ ഉന്നതന്മാരും അധികാര കസരിയിരിക്കുന്നവരും അവൻ ഈ സ്നാനപ്പെടണം. അവർ കൽപ്പന സ്വീകരിക്കണം, അവർ ദൈവത്തെ അറിയണം. പൗലോസ് പറയുന്ന പോലെ ഈ ചങ്ങല ഒഴികെ നിങ്ങളെല്ലാവരും, നിങ്ങളെല്ലാവരും എല്ലാവരും എന്നെ പോലെ ആകണം എന്ന് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു, എന്ന് ഞാൻ ദൈവത്തോട് ആരോടും ഉപയോഗിച്ചായി പറയുന്നേ. കുറച്ച് സമയം കഴിഞ്ഞപ്പോളേ, കുറച്ച് സമയം കഴിഞ്ഞപ്പോ അവിടെ നിന്ന ഒരുത്തനുണ്ട്, അവന് മനസ്സിലായി അഗ്രിപ്പാവ് സ്നാനപ്പെടുമെന്ന്, ഇപ്പൊ രക്ഷിക്കപ്പെടുമെന്ന്. അവൻ ഇടയ്ക്ക് കയറി വന്നിട്ട് എക്ക കുളമാക്കി. ഒരു സ്വത്രം പറഞ്ഞ്, ഇത്രയും സുവിശേഷത്തിന് പോരാട്ടമുള്ളതുപോലെ വേറെ ഒന്നിനും പോരാട്ടമില്ല. പണ്ടിതുപോലെ പൗലോസ് ഒരാളോട് സുവിശേഷം പറഞ്ഞിട്ടിരിക്കുമ്പോൾ ഒരു മന്ത്രവാദി ശീമോൻ അല്ലേ, ആ ഒരു മന്ത്രവാദി ശീമോൻ ഇടയ്ക്ക് കയറി പൊറുതി മുട്ടപ്പോ പൗലോസ് പറഞ്ഞു, ഹേ സാകല കവട ദൂർത്തന്ന പിശാചിന്റെ മുൻ പോ എന്ന് പറഞ്ഞ ദാസൻ, അവന്റെ ഭൂതം പോയി. പൗലോസിന്റെ ധൈര്യം, നമ്മൾ എവിടെന്നാ പോയെന്നറിയാമോ? അതുകൊണ്ട് ഇപ്പൊ ക്രിസ്തുവേശുവിലുള്ളവർക്ക്, ക്രിസ്തുവേശുവിലുള്ളവന്റെ പദവി എന്താന്നാ വായിച്ചത്? വായിച്ചേ, നാം ദൈവത്തിന്റെ മക്കൾ എന്ന്. നാം ആരാണ്? ദൈവത്തിന്റെ മക്കൾ. സമയമായി, സമയമായി, പ്രസംഗിക്കണമെന്നുണ്ട്, പക്ഷെ സമയമില്ല, തീരും. കാണി അല്ലേ എന്ന് വായിച്ചത്? നമ്മള് നാം ദൈവത്തിന്റെ മക്കൾ എന്ന്. മക്കൾ, യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം അല്ലേ? അപ്പൊ എനിക്കൊരു കാര്യം ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലായി, ഒരു ഹല്ലേലൂയ പറയാമോ? നിങ്ങൾക്ക് ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം പറയാമോ? എന്ത് നിങ്ങൾക്ക് മനസ്സിലായി? റോമൻസ്, ഈ വാക്യത്തിൽ നിന്ന് എന്ത് മനസ്സിലായി? പറഞ്ഞു. ആ കാൺമീൻ നാം അവ ദൈവമക്കളെ കാണാനുണ്ടാവും. കാൺമീൻ കാണിച്ചു കൊടുക്കാം അവ ദൈവമകനാന്ന്. ഒരല്ലലി എന്ന് പറഞ്ഞ് സ്വതന്ത്രം. ആമേൻ. ഒരല്ലലി പറ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ദൈവമകളെ കണ്ടു. ദൈവമകളെ കണ്ടപ്പോ ഞാൻ ആ സത്യം പറഞ്ഞ ആലോചിച്ച്, ഇവൾ എങ്ങനെ ചോറുവാരി തിന്നുമെന്ന്.
രണ്ടിഞ്ച് നീളം ആ നഖത്തിന്. ഡ്രാക്കുള സിനിമയിൽ അഭിനയിപ്പിക്കാൻ കൊള്ളാം. 1.5 inch നീളം ആ നഖത്തിന്. 5 നഖരും 5 നഖത്തേലും ഒരെണ്ണത്തെ ചുവപ്പ്, ഒരെണ്ണത്തെ പച്ച, ഒരെണ്ണത്തെ വെള്ള. ഞാൻ കണ്ടപ്പോ ഇങ്ങനെ പറഞ്ഞു, എല്ലാം പണ്ട് കേബ്രഹാം പറഞ്ഞു അല്ലേ, ചുവന്ന ചുരിദാറ്, ചുവന്ന ചെരുപ്പ്, ചുവന്ന വണ്ടി, പിശാചി കണ്ട ചുമന്നുണ്ടേ. കാൺമീൻ ദൈവമക്കളെന്ന് പറയാൻ നമുക്കൊരു ഒരു ഒരു മാതൃക കാണിച്ചു കൊടുക്കണം. കാൺമീൻ കാൺമീൻ നമുക്ക് ആമീൻ കാണിച്ചിട്ട് പറയാൻ പറ്റുമോ? കാണ്, ഇതാ ദൈവമകൻ എന്ന് പറയണം. ഇത് യോഹന്നാൻ വെറുതെ എഴുതിയല്ല, ദൈവമകനെ കാണിക്കാൻ കൊള്ളണം, ദൈവമകളെ കാണിക്കാൻ കൊള്ളണം. ദൈവമകളെ കാണിച്ചു കൊടുത്താൽ ഇതാണ് ദൈവമകൾ, ഇവനാണ് ദൈവമകൻ എന്ന് കാണിച്ചു കൊടുക്കാനുള്ള യോഗ്യത നമുക്കുണ്ടാകണം. കരമികത്ത് നല്ലൊരു ഹല്ലലി ഒന്ന് പറഞ്ഞേ. ആമേൻ. കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ, ദൈവമക്കളെന്ന് വിളിക്കപ്പെടാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. കണ്ടോ, അവൻ നമ്മൾ ആരാ? ദൈവമക്കൾ. കർത്താവ് വന്നില്ലെങ്കിൽ ബാക്കി നമുക്ക് 7 ആഴ്ച പഠിക്കാം. ഇത് തന്നെ ചിന്തിക്കാം, ഒന്ന് ഓർപ്പിച്ചാൽ മതി. കാൺമീൻ നമ്മൾ ആരാണ്? അപ്പൊ ഇവിടെ നിന്ന് രാത്രി ഇറങ്ങി പോകാൻ പോകുന്ന നമ്മൾ ആരായിട്ടാ? ദൈവമക്കൾക്ക് എന്താ ദൈവം തന്നേ? ഒരു വലിയ പദവി ദൈവം തന്നിരിക്കുക. ഇന്നൊരു കാര്യം നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്യും. നിങ്ങൾ പോകുമ്പോഴും കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം നിങ്ങളകത്ത് പറയണം ആ വാക്യമേ. ഏതായാലും പോകിയല്ലേ, ആസ്വാദം പറയല്ലേ. അടുത്ത വാക്യം കൂടി വായിച്ചോ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ തന്നെ നാം ആകുന്നു. അതല്ല മോനെ, ദൈവത്തിന്റെ മക്കൾ ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടെ എന്ത് ചെയ്യുന്നു? സാക്ഷ്യം പറയുന്നു. മനസ്സിലായില്ലേ? മനസ്സിലായോ? നമ്മുടെ അകത്ത് എന്തുണ്ട്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അപ്പൊ ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവ്. അപ്പൊ നമുക്ക് മനുഷ്യാത്മാവ്, ദൈവാത്മാവ്, പിശാചൻ, 3 സ്പിരിറ്റാണ്. 3 ആത്മാവാണ്, ദൈവത്തിന്റെ ആത്മാവ്, മനുഷ്യാത്മാവ്, അശുദ്ധാത്മാവ്. ഈ 3 സ്പിരിറ്റാണ്, 3 ആത്മാവാണ്. അപ്പൊ ഈ 3 ആത്മാവിൽ മനുഷ്യന്റെ ആത്മാവുണ്ട്, ദൈവത്തിന്റെ ആത്മാവുണ്ട്. അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ നടക്കുമ്പോൾ എന്റെ ചുറ്റും 3 ആത്മാക്കളെ 3 വ്യക്തിത്വമായി നിങ്ങൾ കാണുക. ഞാൻ നടക്കുമ്പോൾ നടുക്ക് എൻ്റെ ആത്മാവ്, എൻ്റെ വലത്തുവശത്ത് ദൈവത്തിൻ്റെ ആത്മാവ്, എൻ്റെ ഇടതുവശത്ത് അശുദ്ധാത്മാവ്. ഞാൻ നടന്നു പോകുമ്പോൾ എൻ്റെ വലത്തുവശത്ത് നിൽക്കുന്ന ദൈവാത്മാവ് എൻ്റെ മുമ്പിലുള്ള എല്ലാവരും കാണിച്ചിട്ട് പറയുന്നു, കാൺമീൻ ദൈവമകൻ, കാൺമീൻ ദൈവമകൻ, കാൺമീൻ ദൈവമകൻ. അപ്പം നമ്മുടെ അകത്തിൽ നമ്മൾ പറയുക, ഞാനൊന്നുമില്ല, ഞാൻ മണ്ണാണ്, ഞാൻ പുഴുവാണ്, ഞാൻ കൃമിയാണ്, മണ്ണാങ്കട്ടയാന്നൊക്കെ പറയും. വിഷയം മനസ്സിലായോ? നമ്മുടെ ആത്മാവിൽ നമ്മൾ പറയും ഞാൻ പുഴുവാണ്. അങ്ങനെയല്ലേ പറയുന്നത് പ്രാർത്ഥിക്കുമ്പോൾ? ചിലർക്ക് അങ്ങനെ പറയും, കർത്താവേ ഞാൻ മണ്ണാണ്, കർത്താവേ ഞാൻ പുഴുവാണ്, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അപ്പം നമ്മുടെ ആത്മാവിൽ നമ്മൾ പറയും ഞാൻ കഴിവില്ലാത്തവനാ, എനിക്കൊന്നുമില്ലാത്തവനാ, ഞാൻ 0 ആ. അപ്പോഴും പരിശുദ്ധാത്മാവ് നമ്മെ നോക്കിക്കൊണ്ട് പോയി, ഇവൻ ദൈവമകനാ, ഇവൻ അധികാരമുണ്ട്, ഇവന് പദവിയുണ്ട്. അപ്പൊ തൊട്ടടുത്ത് ഏതാത്മാവാ? അപ്പൊ നമ്മൾ ഇത് പറയാണ്, ഒന്നുമില്ല, എനിക്ക് കഴിവില്ലെന്ന് പറയുമ്പോൾ ഉടനെ ഇവൻ അത് കേട്ടിട്ട് പറയും, റൈറ്റ്. ഇവൻ ടിക്കറ്റ് പോവും. വീണ്ടും പരിശുദ്ധാത്മാവ് പറയും, ഇവൻ ദൈവമകൻ, ഇവൻ ദൈവമകൻ, ഇവൻ ദൈവമകൻ. നിങ്ങൾ ഉണർന്നിരിക്കുന്ന സമയമൊക്കെയും ഇല്ല, നിങ്ങൾ കൂർക്കം വലിക്കുമ്പോഴും നിങ്ങളുടെ അകത്തിരുന്ന് സകല പിശാചിനോടും ദൈവം പറയുന്നു, ഇവൻ ദൈവമകൻ. എന്തുകൊണ്ടാ പിശാജ് നിന്നെ ഉറക്കത്തിൽ പിടിക്കാത്തെ? എന്തുകൊണ്ടാ പിശാജ് ഉറക്കത്തിൽ വലിച്ചെന്ന് പോകാത്തെ? എന്തോ കിടക്കപ്പായെന്ന് വീണാരും ചത്തുപോകാത്തെ? അല്ലേ, എന്തോ ഭയപ്പെട്ട് നീ ഭാമേൻ ആ പിറച്ചു പോകാത്തെ? നീ ഉറങ്ങുമ്പോഴും നിന്റെ അകത്തിരുന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഇവൻ ദൈവത്തിന്റെ മകനാണ്, ഇവൻ ദൈവത്തിന്റെ പൈതലാണ്. ഒരല്ലലി ഒന്ന് പറയാമോ? ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോ നിങ്ങൾ എന്ത് ചെയ്യണം? ഇടക്കിടക്ക് നിങ്ങളും ഞാനും പറയണ്ട്, നിങ്ങൾ കൂടി പറയണം, ഞാൻ ആരാണ്? ദൈവത്തിന്റെ മകനാണ്. പറ എല്ലാരും പറ, ഞാൻ ദൈവത്തിന്റെ മകനാണ്, ഞാൻ ദൈവത്തിന്റെ
പൈതലാണ്, ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്. 10 പ്രാവശ്യം നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ അകത്തുനിന്ന് മറ്റൊരു ശബ്ദം ഉയർന്നു വരും, ദൈവത്തിൻ്റെ മക്കളെങ്കിൽ നിങ്ങൾ അവകാശികളും കൂട്ടവകാശികളുമാണ്. കണ്ണുകളടയ്ക്കാം, നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ചട്ടെ. ഒരു സെക്കൻഡ് നിങ്ങൾ എവിടെയെല്ലാം ആയിരിക്കുന്നുവോ അവിടെയെല്ലാം ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. ഇന്ന്